ഒരു മുസ്ലിമും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോവണ്ട. അതിന് പ്രത്യേക പ്രതിഫലം ഒന്നുമില്ല. ഒരു ഹൈന്ദവ സ്ത്രീ ആവട്ടെ, അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, അവരുടെ മക്കളെ അവരുടെ മതവിധി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ചു വിടൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നമാണ്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തരുത്. ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിക്കരുത്. അപ്പൊ പിന്നെ മതം വേണോ? വേണ്ടാത്തവരെതിലും പോവട്ടെ. നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ ആദർശപരമായി നിങ്ങൾ കല്യാണം ചെയ്യും. അവരുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർക്കരുത്. ചിലർ വന്നിട്ടുണ്ട്, ഉസ്താദ് ഒരു ഹിന്ദു പെണ്ണുമായിട്ട് ഞാൻ പ്രേമത്തിലാണ്, അവളെ മുസ്ലിമാക്കി കല്യാണം കഴിക്കാൻ പോവാണ്. ഇസ്ലാമിൽ ഒരാളെ ഞാൻ കൊണ്ടുവന്നു, ഒരാളെ മുസ്ലിമാക്കിയില്ലേ ഉസ്താദ്? ആർക്ക്? എടാ, നീ മുസ്ലിമാക്കിയത് നിന്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ? നിന്റെ നീയത്ത് വേറെ. അതിന് ഒരു പ്രതിഫലം ഇസ്ലാമിലില്ല. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടോ ഖുർആൻ പഠിച്ചിട്ടോ ഒന്നും വന്നാലല്ലോ? നിനക്കൊന്ന് കെട്ടാൻ വേണ്ടി പൊന്നാനി കൊണ്ടുപോയതല്ലേ? അതിനല്ല മുസ്ലിം എന്ന് പറയാം. അങ്ങനെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രതിഫലം ഇല്ല. എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നത്, ഓരോ കുടുംബവും സമാധാനത്തിലാവട്ടെ. ഒരു വീട്ടിലൊക്കെ ഒരു ഹിന്ദുവായ അച്ഛനമ്മയും വളർത്തുന്ന കൊച്ചിനെ പ്രേമിച്ച് വളച്ചിറക്കി കൊണ്ടുവരിക, കൊണ്ടുപോയി കെട്ടുക, പിന്നെ അത് സമൂഹത്തിന് വിഷയമാവുക, ലൗജിഹാദ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. ഇതൊക്കെ കാരണമടന്ന് അവനവൻ അവന്റെ വിശ്വാസങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയും അതിൽ നിന്ന് പിന്മാറി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ വിവാഹം